നമസ്കാരം. പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖിനെതിരെ നിയമസഭയിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് കെ ടി ജലീൽ. കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖ് സഹകരണ ബാങ്കിൽ കള്ളപ്പണം നിക്ഷേപിച്ചെന്ന് ജലീൽ ആരോപിച്ചു. ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതിൽ ആദ്യ പേരുകാരൻ കുഞ്ഞാലിക്കുട്ടിയുടെ മകനാണെന്നും ജലീൽ പറഞ്ഞു. പാലാരിവട്ടം പാലത്തിന്റെ ഓഹരി മലപ്പുറത്തെത്തി. പാണക്കാട് കുടുംബത്തിൽ പോലും ഇ ഡി അന്വേഷിച്ചെത്തി. ഇതിന് കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടിയാണ്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ എൻ്റെ പിറകിലായിരുന്നെങ്കിൽ ഇനി ഞാൻ നിങ്ങളുടെ പിറകിൽ ഉണ്ടായിരിക്കുമെന്നും ജലീൽ പറയുന്നു. ജലീൽ പറയുന്നത് വാസ്തവമില്ലാത്ത കാര്യങ്ങളാണെന്ന് കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു. ലീഗിനെ 2 പറഞ്ഞില്ലെങ്കിൽ ജലീലിന് അഡ്രസ് ഇല്ല. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. മകന്റെ പേരിൽ 10 പൈസയുണ്ടെങ്കിൽ അത് NRI അക്കൗണ്ടാണ്. പണത്തിന്റെ എല്ലാ രേഖകളും കയ്യിലുണ്ട്. ജലീലിന്റെ അടുത്ത് രേഖ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. രേഖകൾ സ്പീക്കർക്ക് നൽകാമെന്നും ജലീലിന് നൽകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗിന്റെ കോട്ടയായ മലപ്പുറത്ത് ഒരു എതിർമുഖമായി ഇടതുപക്ഷം ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് കെ ടി ജലീലിനെയാണ്. അതിനാൽ തന്നെ ജലീലിനെ കൊട്ടാൻ കിട്ടുന്ന ഒരു അവസരവും ലീഗ് വെറുതെ കളയാറുമില്ല. ജലീൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കാൻ കാരണമായ ബന്ധു നിയമന കേസിലെ പോരാട്ടത്തിൽ ലീഗിന്റെ യുവമുഖമായ പി കെ ഫിറോസും നിർണായക പങ്ക് വഹിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാമുള്ള ജലീലിന്റെ മധുര പ്രതികാരമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ നേടിയ വിജയം. തന്നെയുമല്ല, രാജിവെക്കാനിടയായ അതേ ബന്ധു നിയമന വിവാദത്തിൽ നിയമ പോരാട്ടം തുടരാനാണ് ജലീലിന്റെ തീരുമാനം. ബന്ധു നിയമന കേസിലെ ഹൈക്കോടതി വിധിക്കെതിരെ മുൻമന്ത്രി കെ ടി ജലീൽ സുപ്രീംകോടതിയെ സമീപിച്ചു. ലോകായുക്ത റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജലീൽ നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. ഡിവിഷൻ ബെഞ്ച് വിധിയും ലോകായുക്ത റിപ്പോർട്ടും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ജലീൽ സുപ്രീംകോടതിയെ സമീപിച്ചത്. ലോകായുക്ത തനിക്ക് സ്വാഭാവിക നീതി നിഷേധിച്ചു എന്ന് ജലീലിന്റെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ലോകായുക്ത റിപ്പോർട്ടിനെ തുടർന്ന് ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയായിരുന്നു. ബന്ധുവായ കെ ടി അദീപിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ബന്ധു നിയമന വിവാദം ഉയർന്നത്. നിയമനത്തിൽ മന്ത്രി കെ ടി ജലീൽ സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയെന്നായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. ഇത് ശരിവെക്കുന്ന നിലപാടാണ് ഏപ്രിലിൽ ഹൈക്കോടതി സ്വീകരിച്ചത്. ഇതിനെതിരെയാണ് ജലീൽ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഇത്തരത്തിൽ തനിക്കെതിരെ ആരെല്ലാം തിരിഞ്ഞോ അവർക്കെതിരെ എല്ലാമെതിരെയുള്ള പോരാട്ടം കടുപ്പിക്കുകയാണ് കെ ടി ജലീൽ. ഇത്തരത്തിൽ തനിക്കെതിരെ ഉയർന്ന ബന്ധു നിയമ വിവാദത്തിൽ സുപ്രീംകോടതിയിലേക്ക് പോകുന്നതിന് പുറമെ മുഖ്യെതിരാളികളായ മുസ്ലിം ലീഗിനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് നിയമസഭയിൽ തന്നെ കെ ടി ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ മകൻ ആഷിഖിൻ്റെ കള്ളപ്പണം മൂലമാണ് ഇ പാണക്കാട്ട് കുടുംബത്തിൽ വരെ കയറി ഇറങ്ങിയതെന്നാണ് കെ ടി ജലീൽ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്.